السلام عليكم. وعليكم السلام. കഴിഞ്ഞ ഹദീസ് പഠന സീരീസിൽ സഹീഹുൽ ബുഖാരി കിതാബുൽ അൽമ കുറച്ച് ഹദീസ് നമ്മൾ പഠിച്ചല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ള ബാബ് കിതാബുൽ അൽമിൽ തന്നെ ബാബു തഹ്രീദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ ഖൈസ് അൻ അലാ അൻ യഹ്ഫളുൽ ഈമാന വൽ അൽമ വയഖ്ബിറു മൻ വറാഅഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله عليه وسلم صلى الله عليه وسلم عند باب التحريض പ്രേരിപ്പിക്കുക തഹ്രീദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് സംബന്ധിച്ച് വഫദ അബ്ദുൽ ഖൈസ് അബ്ദുൽ ഖൈസിന്റെ സംഘത്തെ അബ്ദുൽ ഖൈസ് എന്ന ഒരാളുടെ നേതൃത്വത്തിൽ റബീഅ ഗോത്രക്കാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അപ്പോൾ അവർക്ക് ചില അവർ ചില അൽമുകൾ ചോദിച്ചു. അവർക്ക് സ്വർഗപ്രവേശനം സാധ്യമാക്കുന്ന ചില അൽമുകൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും സുബ്ഹാനു സൽമയോട് ആവശ്യപ്പെട്ടു അല്ലേ. അത് സംബന്ധിച്ച് പറയുന്ന ഒരു ബാബ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രേരണ നൽകണം, അൽമിന് പ്രേരണ നൽകല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരണ നൽകുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് കിതാബ് അൽമിൽ ഈ ബാബിൽ വന്നിരിക്കുന്നത് കേട്ടോ. കൊടുത്തിരിക്കുന്നത് ബുഖാരി ഇമാം സൂക്ഷിക്കാനും അത് ഹൃദിസ്ഥമാക്കാനും എന്നിട്ട് എന്ത് ചെയ്യുക, അവർക്ക് പിറകിലുള്ളത് എന്ന് പറഞ്ഞാല് അവര് പ്രതിനിധി സംഘമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നത്. അവർ അവരുടെ വിഭാഗത്തിൽപ്പെട്ടവർ റബീഅ ഗോത്രക്കാർ അവരുടെ നാട്ടിലുണ്ട് അല്ലേ. അപ്പൊ അവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും ഇതേ ഹദീസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓർമ്മണ്ടാ കിതാബുൽ ഈമാനിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ ബാബിന്റെ പേര് വേറെ ആയിരുന്നു, ഏതായിരുന്നു? ബാബു അദാഇൽ ഖുമുസി മിനൽ ഈമാൻ. ഖംസ് എന്ന് പറഞ്ഞാൽ അഞ്ചാണ്, ഖുമുസ് അഞ്ചിൽ ഒന്നാണ്, സലാസ മൂന്ന്, സുലുസ് മൂന്നിലൊന്ന്, റുബുഉ് നാലിലൊന്ന്, അതേപോലെ. അപ്പൊ അവിടെ നമ്മൾ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസും ഈ ഹദീസും ഒന്ന് തന്നെയാണ്. രണ്ടും അബൂ ജംറ എന്നവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരേ ഹദീസ് തന്നെ, ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ഈ തുടക്കത്തിൽ ഈ ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും ജനങ്ങളുടെയും ഇടയിൽ ഒരു തർജുമാൻ പരിഭാഷകനായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം ഇതിലുണ്ട്. അപ്പോ നേരത്തെ ഹദീസ് നമ്മൾ പഠിച്ചത് അള്ളാഹുവിന്റെ കൂടെ ഞാൻ ഇരിക്കുന്നു കട്ടിലെ കൂടെ ഇരിക്കുക. ഞാന് അവിടെ കൂടെ നിൽക്കാൻ പറയും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിൽക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ ഒരു ഷെയർ താങ്കൾക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് മാസം ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കൂടെ നിന്നു. സുമ്മകാല എന്നിട്ട് ഇബ്നു അബ്ബാസ് എന്നിവർ പറഞ്ഞു എന്നിട്ടാണ് പറയുന്നത്. ഇന്ന വഫദ അബ്ദുൽ ഖൈസ് ലമ്മാ അതൗ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനിൽ ഖൗം ഔ മനിൽ വഫദ് ഖാലു റബീഅ. അപ്പൊ ഏത് ഗോത്രക്കാരാന്ന് ചോദിച്ചപ്പോ ഏത് ഗോത്രക്കാരെന്ന് പറഞ്ഞു റബീഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അബ്ദുൽ ഖൈസ് പ്രതിനിധി സംഘം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ റബീഅ ഗോത്രക്കാരാണ്. മർഹബൻ ബിൽ ഖൗം ഔ ബിൽ വഫ്ദ് ഗൈറ ഹസായ വലാ നദാമ. അപ്പോ മർഹബ, അവർക്ക് സ്വാഗതമോദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ദുഃഖിക്കരേണ്ടി വരില്ല, നിങ്ങൾ നിന്നിതരാകുകയില്ല എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഗൈറ ഹസായ വലാ നദാമ. ഫഖാല യാ റസൂലുള്ളാഹ്, അപ്പോ അവർ പറഞ്ഞു യാ റസൂലുള്ളാഹ് അല്ലാഹു റസൂലേ ഹറാം, ഞങ്ങൾക്ക് എപ്പം മാത്രമേ വരാൻ പറ്റുള്ളൂ, ആ യുദ്ധ നിഷിദ്ധമായ ഷഹ്റുൽ ഹറാമിന് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് താങ്കൾ കാരണം എന്താണ്, ബൈനനാ ബൈനക ഹുനാ അൽ ഹയ്യു മിനൽ കുഫാരി മുദർ, മുദർ ഗോത്രത്തിൽപ്പെട്ട കുഫാറുകൾ ഞങ്ങൾക്കും താങ്കൾക്കും ഇടയിലുള്ള വഴിയിൽ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും വരാൻ പറ്റില്ല, ഷഹ്റുൽ ഹറാമിലൊക്കെ വരാൻ പറ്റുള്ളൂ താങ്കളുടെ അടുത്ത്. കാരണം ഷഹ്റുൽ ഹറാം എന്താണ് പ്രത്യേകത, അഷ്ഹുറുൽ ഹുറും, നാല് യുദ്ധ നിഷിദ്ധമായ മാസങ്ങളുണ്ട് അല്ലേ. അവിടെ എന്താ പ്രശ്നം, എന്താ അതുകൊണ്ട് സൗകര്യം വരുന്നതിനുള്ള, യുദ്ധ നിഷിദ്ധമായ മാസങ്ങളിൽ അവർ ആക്രമിക്കുക. കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ യുദ്ധ നിഷിദ്ധമായ മാസങ്ങളുണ്ട് അല്ലേ.
അപ്പൊ ആ മാസങ്ങൾ അവർ പവിത്രത കൽപ്പിച്ചിരുന്നു. യുദ്ധം അവർ ചെയ്തിരുന്നില്ല, ആക്രമിക്കൊന്നും ചെയ്തിരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ മുർനാബി അമ്രിം ഫസൽ, അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് പിറകിലുള്ള ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. വനദഖലു ബിഹിൽ ജന്ന, അങ്ങനെ ഞങ്ങൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാവും, ഞങ്ങളും അത് അനുഷ്ഠിച്ചുകൊണ്ട്. വസഅലുഹു അനിൽ അഷ്രിബ, അങ്ങനെ അവരെ എന്തിനെ കുറിച്ച് ചോദിച്ചു? അഷ്രിബത്തിനെ കുറിച്ച് ചോദിച്ചു. എന്താ അഷ്രിബത്ത്? പാനീയങ്ങളെ കുറിച്ച് ചോദിച്ചു. ഒന്ന് ഉറക്കെ പറ, ഇത് ഒന്ന് ശബ്ദല്ലേ, ശബ്ദം പോയ. അമറഹം ബി അർബ വനഹാഹും അൻ അർബ, നാല് കാര്യം നിരോധിച്ചു, നാല് കാര്യം കൽപ്പിച്ചു നബി അല്ലേ. എന്താണ്? അമറഹം ബിൽ ഈമാൻ ബില്ലാഹി വഹ്ദ, അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നതാണ്. അല്ലാഹു മാത്രം ഈമാൻ കൊള്ളുക, വിശ്വസിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, നബി എന്നെ ചോദിക്കുക, ഖാല അതദ്റു അമൽ ഈമാൻ ബില്ലാഹി വഹ്ദ, ഖാല ഖാലു അല്ലാഹു റസൂലുഹു അല, ഈമാൻ ബില്ലാഹി വഹ്ദ, അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു അല്ലേ. അപ്പം അവരെന്ത് പറഞ്ഞു? അല്ലാഹു റസൂലുഹു അല, അല്ലാഹുവിനും റസൂലിനും ഏറ്റവും അറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ നാല് കാര്യം. ഈമാൻ ബില്ലാഹി വഹ്ദ പറഞ്ഞാൽ എന്താണ്? എന്താണ് നബി പറഞ്ഞത്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് വഇഖാമു സ്വലാ വഇതാഉ സകാ വസിയാമു റമളാൻ വഅൻതുഉതു മിനൽ മൗന മിൽ ഖംസ്. ഈമാൻ ബില്ലാഹി വഹ്ദ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. അവരോട് പറഞ്ഞത് ഈമാൻ ബില്ലാഹി വഹ്ദന്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തു. അതെന്താണ് നേച്ചർ? അർത്ഥമല്ല, അല്ല, ഈമാൻ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്? അല്ലാഹു അല്ല ആരാധ്യനില്ലെന്ന് കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് അതാണ് പറഞ്ഞത്. അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കൽ, നിസ്കാരം നിലനിർത്തൽ, സകാത്ത് കൊടുക്കൽ, റമദാൻ നോമ്പ് അനുഷ്ഠിക്കൽ, അതുകൂടാതെ ഒനീമത്തിൽ അഞ്ചിലൊന്ന് ഭാഗം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കും. അതാഉൽ ഖുമുസ്, അഞ്ചിലൊന്ന് വനീമത്ത് മുതലിന്റെ, യുദ്ധാർജിത മുതലിന്റെ അഞ്ചിലൊന്ന് പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കൽ, അത് ഈമാന്റെ ഭാഗമായിട്ട് ഇതിൽ പറയുന്നു. കിതാബുൽ ഈമാൻ അല്ലേ. ഇവിടെ എന്താണ് പിന്നെ ഒരു നാല് മൂന്നാല് പിന്നെ പാത്രങ്ങളുടെ പേര് പറഞ്ഞു. എന്തിന്റെ പാത്രങ്ങളായിരുന്നു അത്? ലഹരി വിളമ്പാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിരുന്നു മുസഫത്ത്, ഹന്തം, ദുബ, ഫഖീർ, നഖീർ, മുസഫത്ത് അലി മുഖയ്യർ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അപ്പൊ നഖീർ അലി മുഖയ്യർ? അതുകൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായിട്ട് പറഞ്ഞു, ഇഹ്ഫളൂഹുന്ന, ഇക്കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക, വഅഖ്ബിറൂ ബിഹിന്ന, ഇക്കാര്യങ്ങളെ അക്കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആർക്ക്? മം വറഅഹും, നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു അല്ലേ. ഇതേ ഹദീസ് തന്നെയാണ് നമ്മൾ ഇനി ഈ ബാബിലും പറയുന്നത് കേട്ടോ. ഇനി ഈ ബാബിൽ പറഞ്ഞ രൂപത്തിൽ പറയാം. حدثنا محمد بن بشار حدثنا محمد حدثنا عندر قال حدثنا شعبة سندان حديثنا أن أبي جمرة أبو جمرة رضي الله عنه في الريبورت قال كنت أترجم بين ابن عباس وبين الناس جنغلكم ابن عباس رضي الله عنه ഇടയിൽ ഞാൻ ഒരു തർജ്ജമാൻ ആയിരുന്നു, പരിഭാഷകനായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ കട്ടിലിൽ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു എന്നുള്ള ഒരു ആണ് പറഞ്ഞത്. അതൊന്നും തമ്മിൽ വരുത്തുന്നില്ല കേട്ടോ, കണ്ടന്റ് ഒന്നാണ്, ഉള്ളടക്കം ഒന്നാണ്. പിന്നെ അങ്ങനെ എന്ത് ചെയ്തു? അത്ത പല സമയത്ത് പറഞ്ഞിട്ടുണ്ടാവില്ലേ ഹദീസ്, ഒരാളോട് മാത്രമല്ലല്ലോ അബൂ ജംറ എന്നവർ പറഞ്ഞിട്ടുണ്ടാകുക കേട്ടോ. അപ്പൊ ഇബ്നു അബ്ബാസ് എന്നിവർ പറഞ്ഞു, ഇന്ന വഫദ അബ്ദുൽ ഖൈസ് അതവു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുൽ ഖൈസിന്റെ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉറക്കെ പറയണം, പറയുന്നത് കേൾക്കണം കേട്ടോ, ഒന്ന് ഉറക്കെ പറയണം. എന്നാലേ ഈ കേൾക്കുന്നവർക്കൊന്നും ചൊല്ലാനുള്ള ഒരു തഹരീദ് ഉണ്ടാവുള്ളൂ. നമ്മൾ തഹരീദിനെ കുറിച്ചല്ലേ പറഞ്ഞേ, പ്രേരിപ്പിക്കുക അല്ലേ. മനിൽ വഫ്ദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് പറഞ്ഞു? മനിൽ വഫ്ദ്, ആരാണ് ഈ വഫ്ദ്? പ്രതിനിധി സംഘം, വഫ്ദ് ആണല്ലേ പ്രതിനിധി സംഘം, ആരാ? മനി ഔർ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ഔ മനിൽ ഖൗം, അല്ലെങ്കിൽ ആരാണ് ഖൗം എന്നാണ് ചോദിച്ചത്, ആരാണ് സമൂഹം. താങ്കൾ വെക്ക്. അപ്പൊ അവർ പറഞ്ഞു റബി ആ, ഞങ്ങൾ അല്ല, അവർ അവർ പറഞ്ഞു ഈ പിന്നെ ആളുകൾ പറഞ്ഞു കൊടുത്തത് റബിയ ഗോത്രക്കാരാ വന്നത് പറഞ്ഞു. മർഹബം ബിൽ ഖൗം ഔ ബിൽ വഫ്ദ്, ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മർഹബം ബിൽ ഖൗം എന്നാണ്, അല്ലെങ്കിൽ മർഹബം ബിൽ വഫ്ദ് എന്നാണ്.
പ്രതിനിധി സംഘത്തിന് സ്വാഗതം, കൗമിന് സ്വാഗതം, സമൂഹത്തിന്. ഗൈറ ഖസായ വലാദാമ എന്ന് പറഞ്ഞാണ് എന്ത്, നിങ്ങൾ നിന്ദിതരാവേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. ഖാലു അവർ പറഞ്ഞു, നഅതീക മിൻ ശുഖത്തിൻ ബഗീദ, ഞങ്ങൾ കുറെ വിദൂര ദേശത്തു നിന്നാണ് വരുന്നത്, ദൂരെ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഓ ബൈനന ബൈനക ഹാദൽ ഹയ്യു മിൻ കുഫാരി മുദർ, താങ്കളുടെയും ഞങ്ങളുടെയും ഇടയിൽ ഈ കുഫാർ മുദർ എന്ന വിഭാഗ ഗോത്രക്കാരായ കുഫാർ, കുഫാറുകളുടെ ഗോത്രം ഉണ്ട്, കുഫാർ ഗോത്രക്കാർ ഉണ്ട്, കാഫിരികളുണ്ട്, അവിശ്വാസികൾ, അവർ ഞങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. പല നെസ്തത്തിയോടും ഞങ്ങൾക്ക് കഴിയുകയില്ല. അന്ന് എത്തിയേക്കാ താങ്കളുടെ അടുത്ത്, താങ്കളുടെ അടുത്ത് അപ്പാ ആ ശരിയാണ് വരാൻ, അങ്ങനെ ഉറക്കെ പറയണം കേട്ടോ, വരാൻ. ഇല്ലാ ഫി ഷഹ്രി ഹറാം, എന്താണ് ആ മാസങ്ങളുടെ ഇടയിൽ. ഫമുർന, അതുകൊണ്ട് താങ്കൾ ഞങ്ങളോട് അതന്നെ അതന്നെ കൽപ്പിക്കൂ, എന്തേ കൽപ്പിക്കുക, ബി അംറിൻ കൽപ്പന, നുഖ്ബിറു ബിഹി, അത് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. എന്ത് മം വറ, അനാ ഞങ്ങളുടെ പിറകിലുള്ളവരോട്, എന്ന് പറഞ്ഞ നാട്ടിലുള്ളവരോട് കേട്ടോ. നദുഖുലു, ഞങ്ങൾ ദഖല ആ പ്രവേശിക്കും. എന്ത് ബിഹി, അതുകൊണ്ട് ആ കാര്യങ്ങൾ അനുഷ്ഠിച്ചും പറഞ്ഞു കൊടുത്തും ചെയ്തുകൊണ്ട് അൽ ജന്ന, എവിടെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഫഅമറഹും, അപ്പോ നിങ്ങൾ പറയാൻ അർത്ഥം ഫഅമറഹും, ആര് കൽപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആരോട് കൽപ്പിച്ചു, ഹും റബിയ ഗോത്രക്കാർ, അവരോട് കൽപ്പിച്ചു. എന്ത് ബി അർബ, പറയ പറയ, നാല് കൊണ്ട് നാല് കാര്യങ്ങൾ കൽപ്പിച്ചു അല്ലെ. വനഹാഹും പറയണം, നേരത്തെ പറഞ്ഞ ഹദീസായതുകൊണ്ട് ഞാൻ അർത്ഥം പറഞ്ഞ അതെ, അതെ ഇതേ സെൻസിൽ നേരത്തെ ഇതേ ഏകദേശം ഇതേ വേർഡ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വനഹാഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആ അതന്നെ ഉറക്കെ പറയും, നിക്ക് തീരെ ശബ്ദമില്ല, നിരോധിച്ചു, അവരോട് നിരോധിച്ചു. അൻ അർബ, നാല് കാര്യങ്ങൾ. അമറഹും, ആര് കൽപ്പിച്ചു എന്ന് പറയണം, ഫായിൽ വേണ്ടേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോട് കൽപ്പിച്ചു, അവരോട്, ഹും അവരോട് കൽപ്പിച്ചു. ബിൽ ഈമാനി, ആ വിശ്വസിക്കണമെന്ന്, ഈമാൻ കൊണ്ട്, ബില്ലാഹി അല്ലാഹുവിൽ വിശ്വസിക്കണമെന്ന്, അസ്വജൽ അല്ലാഹു അസ്വജൽ, വഹ്ദ അവനെ ഒറ്റ, അല്ലാഹു തൗഹീദാണ്. ഖാല ആര് പറഞ്ഞു, റബിയ ഗോത്രക്കാരാണ് ഖാലു എന്ന് പറയില്ലേ, അതാണ് അർത്ഥം മനസ്സിലാക്കണം പറയണേ. ഖാല എന്ന് പറഞ്ഞാൽ അതന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉറക്കെ പറയണേ, ഹൽ തദുറൂന, നിങ്ങൾക്ക് അറിയുമോ, മൽ ഈമാൻ ബില്ലാഹി വഹ്ദ, അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൽ മുശ്രിക്കുകൾക്കും വിശ്വാസം ഉണ്ടായിരുന്നു, അള്ളാഹുവിൽ മാത്രം, അള്ളാഹുവിൽ തനിച്ചാക്കി, അള്ളാഹുവിൽ മാത്രം, അള്ളാഹു മാത്രം ആരാധ്യനാണ്, ഇലാഹാണ് എന്ന വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. ആര് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ആരോട് ചോദിച്ചു, റബിയ ഗോത്രക്കാരോട് ചോദിച്ചു. ഫഖാലു, ഖാലു അർത്ഥം നിങ്ങൾ പറയാം, റബിയ ഗോത്രക്കാർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, റസൂലിനും ഏറ്റവും അറിയാം, ഞങ്ങളൊക്കെ അറിയാലോ എന്നുള്ള. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഹാദത്തു, ഷഹാദത്ത് സാക്ഷ്യം വഹിക്കലാണ്, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന്, വ അന്ന മുഹമ്മദൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു, നിശ്ചയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണെന്നും, എന്ത് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ദൂതരാണെന്നും, മുഴുവൻ ബാക്കി പറ ദൂതര അതുകൊണ്ട് ബാക്കി കേട്ടുന്നില്ലേ, ദൂതരാണെന്നും അങ്ങനെ വ്യക്തമായിട്ട് പറയണം. ഇഖാമുസ്സലാ, ഞാൻ അർത്ഥം പറഞ്ഞുതരില്ല, ഇഖാമുസ്സലാ നിസ്കാരം നിലനിർത്തുകയും ചെയ്യലാണ് ചെയ്യലാണ്, ഉം വന്ന് സകാത്ത് കൊടുത്തു വിടലുമാണ്, വസൗമ റമളാൻ നോമ്പ് അനുഷ്ഠിക്കലും, വതുഉതുൽ ഖുംസ അനീമത്ത് എന്ന് പറഞ്ഞിട്ടില്ലല്ലേ ഞാൻ, തൊഴുത്തു നൽകലുമാണ്, നിങ്ങൾ നൽകലുമാണ്, അൽ ഖുംസ അഞ്ചിലൊന്ന് നൽകലുമാണ്, മിനൽ മഗ്നം എവിടുന്ന്, അനീമത്ത് മുതലിൽ നിന്ന്, വനഹാഹും ആ നിരോധിച്ചു, ആരെന്ന് പറയണം, ആരെന്ന് പറയണം, അവർക്ക് നിരോധിച്ചു, അനി ദുബ വൽ ഹന്തം വൽ മുസഫത്ത്, ദുബാവും ഹന്തമും മുസഫത്തും നിരോധിച്ചു. ഖാല ശുഅബ, ശുഅബ എന്നൊരു പറഞ്ഞിട്ടുണ്ട്, റുബമാ ഖാല അൽ നഖീർ റുബമാ ഖാല അൽ മുഖയ്യർ, പിന്നെ നഖീറ മുഖയ്യറ എന്തോ ഒന്ന് നിരോധിച്ചു, നഖീർ എന്നുള്ള വാക്കാണോ മുഖയ്യർ, എന്താണെങ്കിലും അതെന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ
ഹന്തം മുസഫത്ത് നഖീറും ദുബ എന്നൊക്കെ പറഞ്ഞത് എന്താണ്? ലഹരി വിളമ്പാൻ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ്. കാല എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്രയും കൂടെ പറഞ്ഞു, ഇഹ്ഫളൂഹു നിങ്ങൾ ഇക്കാര്യങ്ങളെ സൂക്ഷിക്കുക, അഖ്ബിറൂഹു നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, വാർത്ത അറിയിച്ചു കൊടുക്കുക. ഇഖ്ബാർ അല്ലേ, അഖ്ബറ അറിയിച്ചു കൊടുത്തു. മംബറാക്കും നിങ്ങളുടെ പിറകിലുള്ളവർ, നിങ്ങളുടെ നാട്ടിലുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹജ്ജിന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ല അല്ലേ. ഹജ്ജിന്റെ കാര്യം പറയാത്തതിന്റെ കാരണം ഷറഹുകളിൽ പറയുന്നുണ്ട് ഹദീസിന്റെ. അതായത് ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിൽ ആയിരുന്നില്ല അവര്, അവർക്ക് അതിനുള്ള സാധ്യതകൾ ഇല്ലായിരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതേപോലെ നിരോധനം മുഴുവൻ പറഞ്ഞില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അവരുടെ ഉദ്ദേശമായിരുന്നില്ല. അവർ മദ്യത്തിന് അടിമപ്പെട്ട ഒരു സമൂഹമായിരുന്നത് കാരണം മദ്യത്തിന്റെ കാര്യം പ്രത്യേകം അല്ലെങ്കിൽ ലഹരിയുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു നിരോധനത്തിന്റെ കൂട്ടത്തിൽ. നിരോധനമായിട്ട് മുഴുവൻ കാര്യങ്ങളും അവിടെ പരാമർശിച്ചിട്ടില്ല. അവർ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. ഇനി അടുത്ത ആ മൊബൈൽ നോക്കിയാ ബാബുർ റിഹ്ലത്ത് ഫിൽ മസ്അല അന്നാസിലത്തി വതഅലീമി അഹ്ലിഹി. ഒരു മസാല, മസാല എന്ന് മസാല എന്നൊക്കെ പറയും, ഒരു പ്രോബ്ലത്തിനുള്ള ഒരു ആൻസർ, ഒരു പ്രശ്നത്തിന് അത് ചോദിക്കുന്നതിനായി ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം, ഒരു വിഷയം. എന്താണ് ചോദിച്ചോ? ഇവിടുത്തെ ഉറങ്ങുന്നുണ്ട്, പോയി പോയാ നിർത്ത, പെട്ടെന്ന് പെട്ടെന്ന് പോയാ. പെട്ടെന്ന് പോയാ. ഒരു ബാബു റിഹ്ലത്ത് റിഹ്ലത്തി ഫിൽ മസ്അലത്തിൻ നാസിലത്തി വതഅലീമി അഹ്ലി. ഒരു മസാല ചോദിക്കാനായി യാത്ര ചെയ്യുകയും പിന്നീട് അത് വീട്ടുകാരെ ഒന്ന് പഠിപ്പിക്കുകയും അല്ലെങ്കിൽ മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച ബാബ്. ഒരു മസാല, ഒരു വിഷയം കുട്ടികൾ വീട്ടിലൊന്ന് പറഞ്ഞു കൊടുക്കുക, വീട്ടിലുള്ള വീട്ടുകാർക്കും കൂടെ പറഞ്ഞു കൊടുക്കുക എന്ന് സംബന്ധിച്ച് പറയുന്ന ബാബ്. ഒരേ ഹദീസ് തന്നെ ബുഖാരി ഇമാം വ്യത്യസ്ത ബാബുകളിൽ, വ്യത്യസ്ത കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ സന്ദർഭത്തിനനുസരിച്ച് പിന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഹദീസ്. അതുകൊണ്ടാണ് ഹദീസുകളുടെ എണ്ണം 7500 ചില്ലാനുണ്ട് സ്വഹീഹുൽ ബുഖാരി. ആവർത്തനം ഉൾപ്പെടെയാണ്. ചിലതിൽ റാവിമാര് വ്യത്യാസം ഉണ്ടാവാം, ചിലതിൽ വാക്കുകൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഉള്ളടക്കം ഒരുപോലെയുള്ളത് തന്നെ ഉണ്ടാവും, ചിലപ്പോൾ ഒരുപോലെയുള്ള വാക്കുകളായിരിക്കാം. ഇനി ഹദ്ദസന മുഹമ്മദ് ബിൻ മുഖാതിൽ അബുൽ ഹസൻ ഖാല അഖ്ബറന അബ്ദുല്ലാഹ് ഖാല അഖ്ബറന ഉമർ ബിൻ സഈദ് ബിൻ അബി ഹുസൈൻ ഖാല ഹദ്ദസനി അബ്ദുല്ലാഹി ബിൻ അബി മുലൈക്ക. അബ്ദുല്ലാഹി ബിൻ അബി മുലൈക്കയിൽ നിന്ന് വേദന കേൾക്കുന്നില്ലല്ലോ മകൾ, അങ്ങനെ പറ മകൾ, മകൾ ഇബ്നു ഇബ്നത്ത് ലി അബി ഇഹാബ് ഇബ്ൻ അസീസ്. അബു ഇഹാബ് ഇബിൻ അസീസിന്റെ മകളെ ഉഖബത്ത് ഇബ്നു ഹാരിസ് വിവാഹം ചെയ്തു, തസവ്വജ വിവാഹം ചെയ്തു. ഫഅത്തതുഹു ഇംറഅത്തുൻ, അങ്ങനെ വിവാഹം കഴിഞ്ഞ ശേഷം ഫഅത്തതുഹു അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു സ്ത്രീ വന്നു. ഫഖാലത്ത്, എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഇന്നി ഖദ് അർളഅതു ഉഖബത്ത വല്ലതി തസവ്വജ ബിഹ. നിശ്ചയം ഞാൻ, ഇന്നി ഖദ് അർളഅതു, ഞാൻ നിശ്ചയം മുലയൂട്ടിയിട്ടുണ്ട്. റലാഅത്ത് മുലയൂട്ട, ഫീഡിങ്, ബ്രസ്റ്റ് ഫീഡിങ്, മനസ്സിലായേ? മുലയൂട്ടിയിട്ടുണ്ട് ചെറുപ്പത്തിലേ. ഉക്കബത്ത, ഉക്കബത്തിന് എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്, ഇപ്പൊ ആള് കല്യാണം കഴിച്ച ആളല്ലേ, അയാളെ ഞാൻ മുലയൂട്ടിയിട്ടുണ്ട്. വല്ലത്തി തസവ്വജ ബിഹ, ആരെയാണോ ഉക്കബത്ത് വിവാഹം ചെയ്തത് അവരെയും. മനസ്സിലല്ലേ? ഉക്കബത്ത് കല്യാണം കഴിച്ചില്ലേ, ആരെ? അബു ഇഹാബ് ബിൻ അസീസിന്റെ മകളെ ഉക്കബത്ത് ബിൻ ഹാരിസ് വിവാഹം ചെയ്തു. അപ്പോ വിവാഹം കഴിഞ്ഞ ശേഷം ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നത്, ഞാന് താങ്കൾക്കും താങ്കളുടെ ഭാര്യക്കും എന്തു ചെയ്തിട്ടുണ്ട്? മുലയൂട്ടിയിട്ടുണ്ട് ചെറുപ്പത്തെ. അപ്പോ ഫഖാലഹ ഉഖബത്തു, അപ്പൊ ഉഖബത്ത് അദ്ദേഹം അവരോട് പറഞ്ഞു, ഈ സ്ത്രീയോട് പറഞ്ഞു, എന്ത്? മാ അഅലമു അന്നക്കി അള്ളാഹ് അത്തിനി
വല അഖ്ബർത്തിനി എന്താണ് എന്താണ് എനിക്കറിയില്ലല്ലോ താങ്കൾ എനിക്ക് മുരയൂട്ടിയിട്ടുണ്ടെന്ന വിവരം എനിക്കറിയില്ല ചെറുപ്പത്തിലല്ലേ എനിക്കറിയില്ലല്ലോ എന്നോട് ആരും പറഞ്ഞിട്ടില്ല വല അഖ്ബർത്തിനി താങ്കൾ എന്നോടത് പറഞ്ഞിട്ടില്ല ഏ വല അഖ്ബർത്തിനി താങ്കൾ എന്നോട് അത് പറയുകയും ചെയ്തിട്ടില്ലല്ലോ ഫറക്കിബ ഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് വാഹനം കയറി യാത്ര ചെയ്തു ബിൽ മദീന മദീനയിലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അപ്പൊ അങ്ങോട്ട് യാത്ര പുറപ്പെട്ടു ഒരു മസ്അല ചോദിക്കാൻ അതായത് പിന്നെ മുലകുടി ബന്ധത്തിലുള്ളവരും ആണെങ്കിലും സഹോദരന്മാരാണ് സഹോദരിമാരുമാണ് സഹോദരൻ സഹോദരിയെ സഹോദരി സഹോദരനെ വിവാഹം ചെയ്യാൻ പാടില്ല അപ്പൊ സാധാരണ മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരാണ് മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാർ എങ്ങനെയാണ് സഹോദരിയും സഹോദര അല്ലാത്ത സഹോദരിയും സഹോദരനും പോലെയാണ് വിവാഹം പാടില്ല സഹോദരൻ സഹോദരി വിവാഹം ബ്രദർ സിസ്റ്ററിന് വിവാഹം ചെയ്യാൻ പറ്റുമോ സിസ്റ്റർ ബ്രദർ തമ്മിലുള്ള വിവാഹം ഇസ്ലാമിൽ അനുവദനീയമല്ല പക്ഷെ അത് ഒരു ഉമ്മയുടെ ഉദരത്തിൽ ജനിച്ചറിയാം അല്ലെങ്കിൽ ഒരു ഉപ്പ ഒരു ഉമ്മ ഉപ്പയാവണമെന്നല്ല മുലകുടി ബന്ധത്തിലുണ്ടായാലും എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ രണ്ടുപേർക്ക് മുല കൊടുത്ത് വിചാരിക്കുക രണ്ടുപേർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്തു ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും അവർ തമ്മിൽ സഹോദരൻ സഹോദരൻ ഒരു ആൺകുട്ടി ആൺകുട്ടിയാണെങ്കിലും രണ്ടുപേരും സഹോദരന്മാരാണ് പക്ഷേ ഒരു പെൺകുട്ടിയും പെൺകുട്ടിയാണെങ്കിലും രണ്ടുപേരും സഹോദരന്മാരാണ് അപ്പം പിന്നെ അവർ തമ്മിലുള്ള വിവാഹം പറ്റില്ല ആണും പെണ്ണും ആണെങ്കിലും പിന്നീട് അവർ രണ്ട് അവർക്ക് യഥാർത്ഥ മാതാപിതാക്കൾ വേറുണ്ട് പക്ഷെ മുലകുടി ബന്ധം പിന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അർത്ഥം ശരിയല്ലേ മുലകുടി ബന്ധം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം രണ്ടുപേരും ഒരേ ഉമ്മയുടെ പാല് കുടിച്ചാൽ അത് എന്താണ് മുലകുടിക്കാലത്ത് രണ്ട് വയസ്സാണ് മുലകുടി പ്രായം രണ്ട് വയസ്സ് വരെ ആ കാലത്ത് ഈ ഒരു പാല് കുടിച്ചാൽ എന്താണ് അതിന് മുലകുടി ബന്ധം എന്ന് പറയാം റലാഅത്ത് എന്ന് പറയാം എന്താണ് റലാഅത്ത് അങ്ങനെ മുലകുടി ബന്ധം സ്ഥിരപ്പെട്ടാൽ എന്തായിരിക്കും പിന്നെ അവർ തമ്മിൽ വിവാഹം പാടില്ല അപ്പൊ ഇദ്ദേഹത്തെ അറിയില്ലായിരുന്നു ഇവർ വിവാഹം ഈ കല്യാണം കഴിച്ച സ്ത്രീ പിന്നെ വധു ഇവരും തമ്മിൽ വിവാഹം കഴിഞ്ഞു അപ്പൊ അതിന് മുമ്പ് അവർക്ക് അറിയില്ല പക്ഷെ പിന്നെ അറിഞ്ഞുപോയി അപ്പൊ ഇനി എന്ത് ചെയ്യും ഞാൻ നേരത്തെ അറിയില്ലല്ലോ അറിയാതെ വിവാഹം ചെയ്താലേ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ളതിൽ ഇതിലെന്ത് പ്രശ്നം ഈ പ്രശ്നത്തിന് വല്ല പരിഹാരം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആരടുത്ത് പോയി ഇതിൽ വിധി അന്വേഷിച്ചു പോയി ഇനി തുടരാൻ പറ്റുമോ ഈ ബന്ധം എന്നുള്ളത് അറിയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് പോയത് അവരറിയാതെ വിവാഹം ചെയ്ത് അപ്പൊ പ്രശ്നമല്ല പക്ഷെ അത് തുടരാൻ പറ്റുമോ അതാണ് പ്രശ്നം ഫസഅലഹു എന്നിട്ട് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവതരിപ്പിച്ചു ചോദിച്ചു അപ്പൊ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത് പറഞ്ഞു കൈഫ ഫഖദ് ഖിയ ഇനിയിപ്പോ എന്ത് ചെയ്യാം കഴിഞ്ഞു പോയില്ലേ പറയപ്പെട്ടില്ലേ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ അറിഞ്ഞിട്ടില്ലേ ഈ പ്രശ്നമില്ല പക്ഷെ വിഷയം അറിഞ്ഞില്ലേ റലാത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ രണ്ടുപേരും സഹോദരി സഹോദരന്മാരാണെന്ന് അറിഞ്ഞില്ലേ ഇനി അതിലൊന്നും ചെയ്യാനില്ല എന്നർത്ഥം അപ്പൊ എന്ത് ചെയ്യണം വിവാഹം ആ വേണ്ടതെങ്കിൽ എങ്ങനെയാ തലാക്ക് വിവാഹമോചനം ചെയ്യണം എന്നർത്ഥം അപ്പോൾ അവത്ത് അവരെ പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ വിവാഹം വേർപ്പെടുത്തി വിവാഹബന്ധം വേർപ്പെടുത്തി കാര്യം പറഞ്ഞിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തി നമ്മൾ തമ്മിൽ സഹോദരി സഹോദരന്മാരാണ് അപ്പൊ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ ആവാൻ പറ്റില്ല ഇങ്ങനെ വിഷയം അറിഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അപ്പൊ റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഇനി അതിന് മാർഗമല്ല അപ്പൊ നമ്മൾക്ക് പിരിയാം അങ്ങനെ പിരിഞ്ഞു രണ്ടുപേരും വനകഹത്ത് അവർ വിവാഹം കഴിച്ചു ഒരു സ്ത്രീ സൗജൻ ഗൈറഹ് മറ്റൊരു ഭർത്താവിനെ മറ്റൊരാളെ വിവാഹം ചെയ്തു എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.